അസ്സലാമു അലൈക്കും. ഹനാസ് ഫുഡ് സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഫിഷ് മപ്പാസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഫിഷ് കറി നമ്മൾ പല ടൈപ്പ് വെക്കാറുണ്ട്. ഇത് തേങ്ങാപ്പാൽ കുഴച്ചിട്ടുള്ളൊരു കറിയാണ്. നല്ല ടേസ്റ്റിയാണ്. ദോശയുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓവറായിട്ട് മസാല ഒന്നും ചേർക്കാതെ ആണ് ഉണ്ടാക്കുന്നത്. എന്നാൽ ഫിഷിൽ അത്യാവശ്യം മസാലയൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു നോക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഇനി വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള മീനൊന്ന് മസാലയൊക്കെ തേച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ ആ മസാല ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല, കാരണം തലേ ദിവസം ഉണ്ടാക്കി വെച്ചതുണ്ടായിരുന്നു. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ ഒരു നാരങ്ങയുടെ പകുതി നീരെടുക്കുക. അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിനി നമുക്ക് മീനിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഇനി ഒരു 10 മിനിറ്റ് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി വെക്കുക. അതിനുശേഷം നമുക്കത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം എടുത്തൊരു 2 മിനിറ്റ് പുറത്ത് വെച്ചിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. രണ്ട് സൈഡും ഒന്ന് കളർ മാറി ഒന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ പൊരിച്ചെടുക്കുക. നമ്മൾ സാധാരണ മീൻ പൊരിക്കുന്ന പോലെ കുറേ നേരം ഒന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിന് കറിയിലിടാനുള്ളതായതുകൊണ്ട് രണ്ട് സൈഡും ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ രണ്ട് സൈഡും കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, ഏകദേശമൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് കറി റെഡിയാക്കുക. അതിന് വേണ്ടിയിട്ട് മൺചട്ടിയാണ് എടുക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ മീൻ പൊരിച്ച എണ്ണ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ചെടുത്താലും മതി. അതിലേക്ക് 2 സവാള അരിഞ്ഞത് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള ഒക്കെ നന്നായി വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കുക. അതിന് പകരം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചെറുതായി അരിഞ്ഞത് ചേർത്താലും മതി. പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കുക. പച്ചമുളക് ചേർക്കുമ്പോൾ നമ്മുടെ എരിവിന് അത്യാവശ്യം ചേർക്കണം, കാരണം മുളക് പൊടി ഒന്നും ഇതിലധികം ചേർക്കാത്തതുകൊണ്ട് പച്ചമുളക് അത്യാവശ്യത്തിന് ചേർക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ചേർക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് തക്കാളി ചേർക്കണം. ഞാനൊരു തക്കാളി ചെറുതായി അരിഞ്ഞൊന്ന് മിക്സിയിൽ അടിച്ചതിന് ശേഷമാണ് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് വേവിച്ചെടുക്കണം. ഇനി അത് 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. അതിനുശേഷം തുറന്ന് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഞാൻ നമ്മൾ മീനിൽ പൊരിക്കുന്നതിന് മുമ്പ് മീനിൽ മസാല തേച്ച് അതിൻ്റെ ബാക്കി ഉണ്ടാവുമല്ലോ, അതും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, 1 ടീസ്പൂണോ 2 ടീസ്പൂണൊക്കെ ഉണ്ടാവും. അതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി കുറച്ചും കൂടെ മസാല ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ സമയത്ത് കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർക്കുക. ചേർക്കുകയാണെങ്കിൽ ചെറിയൊരളവിൽ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കുക. ഇനി അതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കണം. നമുക്ക് എത്രയാണോ കറി വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുക. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ഒഴിക്കുക. കൂടുതൽ വെള്ളമൊഴിച്ച് ലൂസാക്കിയാൽ കറി തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അതും ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി തേങ്ങാപ്പാലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള മീൻ ചേർക്കുക. എന്നിട്ട് 2 സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ ആക്കി തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഫിഷ് മപ്പാസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. താങ്ക് യു.